ഒരു ചായ കുടിച്ചിട്ടാ. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട്. അല്ല സാറ് വരുന്നില്ലേ? ഇല്ലടാ, ഞാനിന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇത് തന്നെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അത് തന്നെയല്ല, നമ്മളിങ്ങനെ ഒരു നല്ല കാര്യത്തിനും പോവല്ലേ. മൂന്ന് പേരും കൂടെ ഇറങ്ങണ്ട. ശരി, നിങ്ങൾ പോയിട്ട് വാ. പോയിട്ട് ചായ റെഡി. ഏയ് ഇപ്പൊ വേണ്ട സാറേ. ആ കറിക്ക തിരക്കുള്ള ദിവസമായിരുന്നു. ഏയ് ഇപ്പൊ ഇതല്ല പ്രധാനം, വൈകിട്ടൊരു പെണ്ണുകാണലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇതെങ്കിലും നടക്കൂ? നടക്കാത്ത കുറച്ചുകൂടി നല്ലത്. നമ്മുടെ ഷോ ഒന്ന് ഹിറ്റായി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹളമായിരിക്കും. നോക്കിക്കോ. ഏയ് അങ്ങനെ ടിവി ഷോ ഒക്കെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെ ഒന്നും അവരൊന്നും നമുക്ക് കണ്ട. ഉവേ നമുക്ക് കാണാം. രാവിലെ തന്നെ ഊതിക്കലാണല്ലോ. എല്ലാ പേപ്പറും സാറിന് കാണിക്കാം. ഊതിക്കലല്ലോ, ഒരു ചെക്കിംഗ് ഉണ്ടേ. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്ന ചെക്കിംഗ് ആണ്. സഹകരിക്കണം. എവിടേക്കാ പോണേ? എയർപോർട്ടിലേക്കാ, കുറച്ച് ധൃതി ഉണ്ട്. എന്താ അത്? ഇത് കൊറിയർ ഇത് അയക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, ഇറങ്ങണോ? ഇറങ്ങണ്ട. സാറേ സാറേ എന്താണ് സാറേ? എനിക്കറിയില്ല സാറേ. നിനക്ക് അറിയില്ലേ? ആരുടെ വണ്ടിയുടെ? എന്റെ വണ്ടിയോ? ഇത് കൊണ്ട് എങ്ങോട്ട് പോവാ നീ? എയർപോർട്ടിലേക്ക്. എയർപോർട്ടിലേക്ക് പോണോ ഇതും കൊണ്ടോ? സാർ സത്യമായിട്ട് എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ല? ഞാൻ പറയുന്നു, ഡ്രൈവിംഗ് സ്കൂളിലെ ബോർഡ് വെച്ച് വന്ന മനസ്സാണെന്ന് ഞാൻ പറയുന്നു. ഒന്ന് എങ്ങനെ വന്നെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ചെക്കിംഗ് എന്ന് പറഞ്ഞോട് നിക്കണേ ചെറുക്കാനാണെന്ന് വിചാരിച്ചോളാം. സാറേ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് സാർ. ഡ്രൈവിംഗ് ബോർഡ് വെച്ചവന്റെ ആയുധം കൊടുത്തു നിന്റെ പോലെ എടുക്കണ. സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ എടാ മരവൂളെ, വേട്ടാവളിയാ, പാൽപേട മോറ. ഷൂട്ടിങ്ങിന് വെച്ച പ്രോപ്പർട്ടീസ് ഉള്ള കാറുമായിട്ട് നീ എങ്ങോട്ടാണ് പോയത്? 10 മണിക്ക് മുമ്പ് ആ സാധനങ്ങളുമായിട്ട് ലൊക്കേഷനിൽ എത്തിയില്ലെങ്കിൽ ഡയറക്ടർ എന്നെ തെറി പറഞ്ഞു കൊല്ലും. സാറേ സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളറാ, എന്റെ അമ്മായിയുടെ മോനാ. നീ എപ്പോ വരും എന്താടാ മിണ്ടാത്തത്? സ്വഭാവം നീ അറിയടാ. എന്താടാ? ഞാൻ സി ഐ ആണ് സംസാരിക്കുന്നത്. നീ സി ഐ ആണെങ്കിൽ ഞാൻ പ്രധാനമന്ത്രി ആളാളേ. നീ എപ്പോ വരും പറയടാ. ഒന്നുകൂടെ നോക്കടു. എന്ത് നോക്കാനാടാ കോപ്പേ? സാറേ ഇത് ഡമ്മിയാ സാറേ. എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് എന്നെ ഒരിക്കൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. ഹേയ് ഇറ്റ്സ് ഓൾ റൈറ്റ്. കൊറിയർ അത്ര എമർജൻസി ആണോ? അയ്യോ എമർജൻസി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് അത്യാവശ്യമാണ്. എങ്ങനെയെങ്കിലും ഒന്നും. സർ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. എന്ത് ചെയ്യാനോ? ദേ സമയം 9:20 ആയി. സർ പ്ലീസ് അവരെ പറഞ്ഞു മനസ്സിലാക്കി. സർ പ്ലീസ് സർ എന്താ ചെയ്യണ്ടേ? സർ നടക്കൂന്ന് എനിക്ക് തോന്നണില്ല. ഒന്ന് ട്രൈ ചെയ്യ് സർ പ്ലീസ്. ദാ ഇതില് അഡ്രസ് എഴുതി, വേഗം എഴുതി.
ആന്റിനോട് പറഞ്ഞാ മതി. ഓക്കെ സർ, വഴക്ക് കിട്ടും ഇനിയും. ഇനിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരി, അത് പോയിക്കോളൂ. താങ്ക്സ്. എന്റെ ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കിട്ടട്ടെ.